സോ ഹായ് മജാമാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾ ഗെയിമേഴ്സ്. അപ്പം മജാമാരെ, നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്പ്നെയിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ കുറച്ച് കിടുക്കാശായിട്ടുള്ള ഒപ്പി ഇവൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചും മാത്രമല്ല ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചും നോക്കുന്നുണ്ട്. ഇന്നത്തെ ടുണൈറ്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ടുണൈറ്റ് അപ്ഡേറ്റ് ആണ്. സോ എന്തായാലും മജാമാരെ, അത് നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോക്കത്ത് ടുണൈറ്റ് അപ്ഡേറ്റ് പറഞ്ഞ പോലെ തന്നെ ഇന്ന് പുതിയൊരു വെബ് ഇവൻറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ എത്ര കൂട്ടുകാരാണ് ആ ഒരു വെബ് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തതെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. മാത്രമല്ല എന്നെ പോലെ ഡയമണ്ട് ഇല്ലാത്തതുകൊണ്ട് എത്ര കൂട്ടുകാർ കംപ്ലീറ്റ് ചെയ്തില്ലാന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കുക. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റാങ്ക് സീസൺ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന കുറച്ച് ചേഞ്ചസ് ആണ്. അപ്പോൾ നമ്മുടെ എഫ് എഫ് ടോക്കൺ സെക്ഷൻ അതും കുറേയധികം ചേഞ്ചസ് വരുന്നുണ്ട്. സോ അതെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് തന്നെ ഒരു കൊളാബറേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് കൊളാബറേഷൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ അറ്റാക്ക് ഓഫ് ടൈറ്റൻസിൻ്റെ ബേസിട്ട് വരാൻ പോകുന്ന ഒരു M1014 ഒരു ലെജൻഡറി ആയിട്ടുള്ള സ്കിൻ ഉണ്ട്. സോ മച്ചന്മാരെ, നിങ്ങൾ തമ്മിലിൽ തന്നെ കണ്ടു കാണും. എന്തായാലും മച്ചന്മാരെ, അതിൻ്റെ ആ കൃത്യമായിട്ടുള്ള ആട്രിബ്യൂട്ട്സ്, ഓക്കെ, ഒരു കൺഫേംഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് നാളെ വരാനായിട്ട് ഇരിക്കുന്ന ലെജൻഡറി ഔട്ട്ഫിറ്റ്. ഓക്കെ, അപ്പം ആ റോയൽ എന്ന് പറയുന്നത്, അപ്പം ലെജൻഡറി റോയാലിൽ കൂടാണ് നാളെ വരാനായിട്ട് പോകുന്നത്. സോ മച്ചന്മാരെ, ആ റോയൽ എങ്ങനെ ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്, മാക്സിമം ഡയമണ്ട് എങ്ങനെ അതൊരു സേവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഓരോ സ്പിന്നിനും എത്ര ഡയമണ്ട് വീതം നമുക്ക് സ്പെൻഡ് ആവുന്നു നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പം മച്ചന്മാരെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് നോക്കേണ്ട നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്കും ചെയ്തേക്കുക. അപ്പം ഒട്ടും തന്നെ പറഞ്ഞ ലാഗ് അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാളെയാണ് നമുക്ക് ഈ ഒരു ഹീറോയ്ക്ക് ആയിട്ടൊരു ഫ്രീ ആയിട്ട് തന്നെ കിട്ടാനായിട്ടും. ഒപ്പം എവിടുന്നാണ് കിട്ടുന്നത് ചോദിച്ചാൽ, നമ്മുടെ ഒരു കോപ്രാ ഇവൻറ്റിൻ്റെ മെയിൻ ഇൻ്റർഫേസിൻ്റെ ഏറ്റവും അണ്ടെങ്കിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടറിനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നാളെ ക്ലെയിം ചെയ്യാവുന്നതാണ്. മാക്സിമം എല്ലാ കൂട്ടുകാരും എടുത്തോളൂ, പിന്നീട് നിങ്ങൾക്ക് ഇത് കിട്ടാനായിട്ട് പോകുന്നില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത്, അപ്പം മറന്നവരെല്ലാം പിന്നെ ഒന്നുകൂടി പോയി എടുത്തോളൂ. ഓക്കെ, പിന്നുള്ള മച്ചന്മാരെ, ആണ്ട് ഈ ഒരു ഏകയുടെ സ്കിൻ. ഓക്കെ, അപ്പം ഈ ഒരു മോക്കോട് തീമിലുള്ള ഏകയുടെ സ്കിൻ അടുത്തായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഗെയിമിനകത്ത് ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ റാങ്ക് ഗോൾഡിലെത്തുന്ന സമയത്താണ് നമുക്ക് ഇത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടാനായിട്ട് പോവുക. സോ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം ആട്രിബ്യൂട്ട്സ് കൺഫേംഡ് ആവുന്ന സമയത്ത് എന്തായാലും നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അഥവാ ആട്രിബ്യൂട്ട്സ് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ ഇന്നാണ് നമ്മുടെ റാങ്ക് സീസൺ എൻഡ് ആയിട്ട് പുതിയത് തുടങ്ങിയേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ലെവൽ ഹീറോയ്ക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫീമെയിലിൻ്റെ ടോപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. സോ മച്ചന്മാർ, നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞു വെച്ചേക്കാം. എത്ര കൂട്ടുകാർക്കാണ് ഈ ഒരു ടോപ്പ് ഇഷ്ടപ്പെട്ടതെന്നും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള റിവാർഡ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ മെയിലിൻ്റെ ആയിരുന്നു. അപ്പം എന്തായാലും ഫീമെയിലിൻ്റെ ഇപ്പം പാടാക്കിയിട്ടുണ്ട്. പിന്നുള്ള അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ റാങ്ക് ടോക്കൺ ആ ഒരു സെക്ഷൻ അത് പുതിയതായിട്ട് ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഈ ഒരു ഏകയുടെ സ്കിന്നും ലൂട്ട് ബോക്സ് പിന്നെ ഒരു ഫീമെയിലിൻ്റെ ബണ്ടിലും കാര്യങ്ങളൊക്കെ അടുത്തായിട്ട് തന്നെ വേണ്ടി റിമൂവ് ആക്കിയിട്ട് പുതിയ ഐറ്റംസ് ഇതിനകത്തോട് ആഡ് ആക്കുന്നുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. പുതിയതായിട്ട് ആഡ് ആക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പുതിയൊരു M1014 ഒരു സ്കിന്നാണ്. ഓക്കെ, അപ്പം ആ ഒരു ഏകയുടെ സ്കിൻ മാറിയിട്ട് പുതിയൊരു M1014 സ്കിൻ നിങ്ങൾക്ക് അവിടെ കണ്ടു പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു സ്കിൻ എന്ന് വെച്ചാൽ. സോ മച്ചന്മാർ, എത്ര കൂട്ടുകാർക്കാണ് ഈ ഒരു സ്കിൻ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തായാലും നല്ല രീതിക്ക് ഒറിജിനാലിറ്റി തോന്നിക്കുന്നുണ്ട് ഈ ഒരു സ്കിൻ എന്ന് വെച്ചാൽ. മാത്രമല്ല ഒരു ബണ്ടിലിൻ്റെ സെക്ഷൻ്റെ അവിടെ തന്നെ കുറേ ബണ്ടിൽസ് അവർ വേറെ ആഡ് ആക്കുന്നുണ്ട്. സോ മച്ചന്മാർ, നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫ്രീ ആയിട്ട് കുറേ ഷൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്ന ഈ കുറച്ച് ഷൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടാനായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് പോകുന്നില്ല, ഇത് കുറച്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് അടുത്തായിട്ട് തന്നെ കോബ്ര ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് പുതിയൊരു ഇവൻറ്റ് വരുന്നത്. ഒരു ഇവൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കോബ്രയുടെ ടോക്കൺ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇത് ഏതെങ്കിലും ഷൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. സോ ഒരു ഇവൻറ്റിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല. 1-2 7 ഈ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം മച്ചന്മാർ, നിങ്ങൾ കരുതുന്ന പോലെ തന്നെ ഇതിനകത്ത് ഷൂവും കാര്യങ്ങളും മാത്രമല്ല ചപ്പലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് വാലുള്ള ചപ്പലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ എത്ര കൂട്ടുകാർക്കാണ് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ടോക്കൺ കാണാൻ പറ്റും. അപ്പം മച്ചന്മാർ, ഈ ഒരു ഇവൻറ്റ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും താമസിയാതെ തന്നെ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കോബ്ര ഇവൻറ്റ് എൻഡ് ആവാനായിട്ട് പോയാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ അടുത്തായിട്ട് തന്നെ നോക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അറ്റാക്ക് ഓഫ് ടൈറ്റൻസിൻ്റെ ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഒരു M1014 ഒരു സ്കിന്നാണ്. അപ്പം മച്ചന്മാർ, ഇതിൻ്റെ കൺഫേംഡ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് ചോദിച്ചാൽ, ആർമർ പെനട്രേഷൻ സിംഗിളായിട്ട് കൂടുന്നുണ്ട്, ഡാമേജ് ഡബിളായിട്ട് തന്നെ കൂടുന്നുണ്ട്, പിന്നെ റീലോഡ് സ്പീഡ് സിംഗിളായിട്ട് തന്നെ കുറയുന്നുണ്ട്. ഓക്കെ, സോ വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഡയമണ്ട് പൊട്ടിച്ചാൽ മാത്രമേ ഈ ഒരു സ്കിൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നുള്ള നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കൊളാബറേഷനെ പറ്റിയിട്ടാണ്. അപ്പം അടുത്തായിട്ട് തന്നെ ഈ ഒരു കൊളാബറേഷൻ നമ്മുടെ ഗെയിം തോട്ട് വരുന്നുണ്ട്. സോ ഒരു
കൊളാബറേഷന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നരൂട്ടോ എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ രണ്ട് ക്യാരക്ടേഴ്സ് കണ്ടുപറ്റും. ആ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മുടെ ഗെയിം തോട്ടി ഒരു കൊളാബറേഷനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. മാത്രമല്ല അവിടെ കാണുന്ന ആ രണ്ട് കോസ്റ്റ്യൂമും ഈ ഒരു കൊളാബറേഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഗെയിം തോട്ടി വരുന്നുണ്ട്. സോ മച്ച മാതിരി നിങ്ങൾ ഇക്കാര്യം അറിഞ്ഞു വെച്ചേക്ക്. നാളെ നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ട്രെയിലർ കണ്ടുപറ്റും. അതേ ഗൈസ്, അപ്പം നാളെയാണ് നമുക്ക് ഈ ലെജൻഡറി ഔട്ട്ഫിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക. അതായത് ലെജൻഡറി റോയാൽ നാളെയാണ് നമ്മുടെ സേവനത്തോട്ട് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ടാപ്പ് ടു സ്കിപ്പ് എന്ന് പറയുന്ന ഒരു ബട്ടണി അടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു ഇവന്റിലേക്കാണ് ഇവർ റീഡയറക്ട് ചെയ്യുന്നത്. സോ നാളത്തെ ഒരു ഇവന്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നും അതുവഴി നമുക്ക് മാക്സിമം ഡയമണ്ട് എങ്ങനെ സേവ് ചെയ്യാമെന്നും, മാത്രമല്ല ഒറ്റ ഒരു സ്പിന്നിന് അദ്ദേഹം എത്ര ഡയമണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നാണ് നമ്മൾ അടുത്തായിട്ട് തന്നെ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു ലെജൻഡറി റോയാൽ എന്ന് വെച്ചാൽ. അപ്പം മച്ചന്മാരെ സംഭവം എന്തോന്ന് ഫസ്റ്റ് തന്നെ സസ്പെൻസ് ഇല്ലാതെ തന്നെ പറഞ്ഞേക്കാം. വേറെ ഒന്നുമല്ല, നമ്മുടെ വൺ പഞ്ച് മാൻ ഇവന്റ് വന്ന സമയത്ത് ആ ഒരു M1014 വന്നിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഇതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പം ആ ഒരു സെയിം കൺസെപ്റ്റിൽ തന്നെയാണ് ഈ ഒരു ഇവന്റും അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇന്നലെ നമ്മൾ വീഡിയോക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഇന്ന് പുതിയൊരു വെബ് ഇവന്റ് നമ്മുടെ സേവനത്തോട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വെബ് ഇവന്റിനകത്ത് നമുക്ക് ഈ ഒരു കോബ്രയുടെ ഫിസ്റ്റ് കാണാനായിട്ട് പറ്റിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് വരാൻ പോകുന്ന ലെജൻഡറി റോയലിനകത്ത് ഈ ഒരു സ്കിൻ കാണാൻ നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഇവന്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ടോക്കൺ വേണം. അപ്പം നിങ്ങൾക്ക് ഒരു ടോക്കൺ കിട്ടുവാണെങ്കിൽ ഇവിടെ ഒരു വെപ്പൺ റൽ വൗച്ചർ കിട്ടുന്നതാണ്. അപ്പം അഞ്ചെണ്ണം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എവല്യൂഷൻ ബണ്ടിൽ ഈസി ആയിട്ട് ക്ലെയിം ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ മച്ചന്മാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് അത് കിട്ടത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റാൻഡം ആയിട്ട് കുറേയധികം ഐറ്റംസ് നിങ്ങൾക്ക് അതൊരു കിട്ടും. അതായത് ചവർ ഐറ്റംസ് അതൊരു കിട്ടും. അപ്പം നിങ്ങൾക്ക് ഒരു ടോക്കൺ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് പാടുപെടേണ്ടി വരും. അപ്പം മച്ചന്മാർ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഡയമണ്ട് പൊട്ടുന്ന ഒരു ഇവന്റ് ആണെന്നാണ്. എന്തായാലും നമുക്ക് മാക്സിമം ഡയമണ്ട് ഒക്കെ ഇവിടെ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു ബാഗിൻ്റെ ഒരു സിമ്പിൾ ആ ഒരു ഇവന്റ് ഇന്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം മച്ചന്മാർ അവിടെ നിങ്ങൾക്ക് വേണ്ടാത്ത ഐറ്റംസ് അതൊരു റിമൂവ് ചെയ്യാവുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് മാക്സിമം ഡയമണ്ട് അതൊരു സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ മച്ചന്മാർ നാളെ ഈ ഒരു ഇവന്റ് വരുന്ന സമയത്ത് എത്ര കൂട്ടുകാരാണ് എടുക്കാന്ന് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തേക്കുക. എന്തായാലും ഞാൻ എടുക്കാനായിട്ട് പോകുന്നില്ല. സോ മച്ചന്മാർ നിങ്ങൾക്ക് ഈ ഒരു ഇവന്റ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷൻ വഴി ഒന്ന് ചോദിച്ചാൽ മതി. ഈസി ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. നമ്മുടെ ഒരു 1.5 ഒരു M1014 വന്നിട്ടുള്ള സെയിം കോൺസെപ്റ്റിലാണ് ഈ ഒരു ഇവന്റും ഡിസൈൻ ചെയ്തേക്കുന്നത്. സിമ്പിൾ ആണ്. നമ്മൾ ലാസ്റ്റ് പറയാൻ പോകുന്ന അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ടുണൈറ്റ് അപ്ഡേറ്റ് ആണ്. അപ്പം ഇന്ന് രാത്രി 12 കഴിയുമ്പോഴത്തേനും എന്ത് മാറ്റമാണ് നമ്മുടെ ഫ്രീഫയർ ഗെയിമത്തോട് വരാൻ പോകുന്നതെന്നാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നാളെയാണ് നമുക്ക് ഒരു ലെജൻഡറി ഔട്ട്ഫിറ്റ് കാണാൻ പറ്റുക. അപ്പം നാളെയാണ് ആ ഒരു ഇവന്റ് ഓപ്പൺ ആവുന്നത്. അതായത് ലെജൻഡറി റോയാലിൽ നാളെയാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ടുണൈറ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇത് കൺഫേംഡ് ആണ്. അപ്പം എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് കിട്ടുമെന്ന് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 10 ആകുമ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഗിവിംഗ് കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഞാൻ ആണെങ്കിൽ ഒരു ചാനലിൽ പരിചയപ്പെടുത്തി തരാം. അപ്പം ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്ത് വെച്ചേക്കാം. സോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സ് എത്തുന്ന സമയത്താണ് അദ്ദേഹം ആ ഒരു ഗിവ് അവേ ഓപ്പൺ ആക്കുന്നത്. അപ്പം ഗിവ് അവേ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇപ്പം വന്നിട്ടുള്ള കോബ്രയുടെ ഒരു സ്പെഷ്യൽ ഇമോട്ടാണ്. ഓക്കെ, അപ്പം മാക്സിമം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പം ഗിവ് അവേക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും പോയി നോക്കിയേക്കുക, ചാനൽ മാക്സിമം പവർ ആക്കിയേക്കുക. അപ്പം നമ്മുടെ വീഡിയോ എൻ്റെ പിയ സമയസും വീഡിയോ ഇഷ്ടമായിരിക്കുന്ന വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ച് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ കൂടി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സോൾ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.